ഹായ് ഗൈസ്. സോ അങ്ങനെ കാത്തിരുന്ന പ്ലസ് വൺ റിസൾട്ട് വന്നു അല്ലേ. സോ നല്ലൊരു വിജയമാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. സാധ്യം തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി കൺഗ്രാചുലേഷൻസ്, കാരണം ഇത് നിങ്ങൾ നേടിയെടുത്ത വിജയമാണ്. ഓക്കെ, സോ റിസൾട്ട് പാസ്സായ എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ. ഇനി ഈ ഒരു വിജയത്തിന് ഇതിൽ തന്നെ പ്ലസ് ടു നേരെ മറക്കരുത്, അതും കൂടി പഠിക്കുക. സോ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ, മാർക്കിലാണ് വന്നിട്ടുള്ള റിസൾട്ട് അല്ലേ. പത്താം ക്ലാസ്സിലെ സാധാരണ ഗ്രേഡ് ആയിരുന്നു നമുക്ക് നൽകിയിരുന്നത്, പക്ഷേ ഇത്തവണ മാർക്കിലാണ് അവർ നൽകുന്നത്. പ്ലസ് വൺ പ്ലസ് ടു അങ്ങോട്ടേക്ക് എല്ലാവരുടെയും മാർക്കുകളായിരിക്കും നൽകുക. ആ മാർക്ക് നമ്മൾ ഗ്രേഡിലോട്ട് മാറ്റണം. സോ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ്, നമുക്ക് നോർമൽ അറിയുന്ന കാര്യം തന്നെയാണ്. 90% നമ്മൾ എ പ്ലസ് എന്ന് പറയുക അല്ലേ, 80% എ ഗ്രേഡും 70% ബി പ്ലസും, അങ്ങനെയാണ് നമ്മൾ നോർമലി ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കിനെ ഗ്രേഡിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സബ്ജക്റ്റിൽ കിട്ടിയ മാർക്കിനെ മാത്രം എടുക്കരുത്, കൂടെ തന്നിട്ടുള്ള സിഇ മാർക്ക്, ക്ലാസ് ഇവാലുവേഷൻ മാർക്ക് ഉണ്ടല്ലോ, സോ അതിനെയും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഗ്രേഡിലോട്ട് മാറ്റാനായിട്ട്. സോ നമുക്ക് രണ്ട് രീതിയിലാണ് സബ്ജക്ട്സ് ഇവിടെ ഉള്ളത്. 60 മാർക്കിനുള്ള സബ്ജക്ട്സുമുണ്ട്, 80 മാർക്കിനുള്ള സബ്ജക്ട്സുമുണ്ട്. 60 മാർക്കിനുള്ള സബ്ജക്ട്സിന്റെ കൂടെ 20 മാർക്ക് സിഇയും കൂടി ചേർത്തിയാൽ അത് ടോട്ടൽ 80 ആവും. 80 മാർക്കിന്റെ സബ്ജക്റ്റിനൂടെ 20 മാർക്ക് സിഇ കൂടി ചേർത്തി കഴിഞ്ഞാൽ അത് 100 ആയിട്ട് മാറും. സോ ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് വരിക. സോ 60, 80 എന്നുള്ളതിനെ മറന്നിട്ട് 80, 100 എന്ന് കൺസിഡർ ചെയ്യണം. സോ ഇൻക്ലൂഡിംഗ് ബോത്ത് സിഇ മാർക്ക് ആൻഡ് ടിഇ മാർക്ക് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പറയാനായിട്ട്. സോ ടോട്ടൽ 80 വരും, ടോട്ടൽ 100 വരും അല്ലേ. സോ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് കാറ്റഗറൈസേഷൻ വരിക. സോ ടോട്ടൽ 80 എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താണ്, 60 മാർക്ക് ടിഇ, 20 മാർക്ക് സിഇ. ടോട്ടൽ 100 എന്ന് പറഞ്ഞാലോ, 80 മാർക്ക് ടിഇ, 20 മാർക്ക് സിഇ. ഓക്കെ, സോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ കാറ്റഗറിയിൽ വരും, അതേസമയം ഇംഗ്ലീഷും ലാംഗ്വേജും ആ കാറ്റഗറിയിൽ വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് കാറ്റഗറൈസേഷൻ വരുന്നത്. സോ ടോട്ടൽ 80 ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ 80 നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് എത്ര വേണം, 72 മാർക്ക് മതി. സോ 72 മുതൽ 80 വരെ മാർക്ക് ഉണ്ടെങ്കിൽ അത് എ പ്ലസ് എന്നാണ് അറിയപ്പെടുക. സോ 80 72. ഓക്കെ, അപ്പോൾ ഒരാൾ 60 മാർക്കിന് എക്സാം എഴുതിയിട്ട് വെറും 52 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. 60-ൽ 52 കിട്ടിയിട്ടുള്ളൂ. പക്ഷെ സിഇ മാർക്ക് 20-ൽ 20 ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. സോ 52-ഉം 20-ഉം കൂടി ചേർന്നുള്ള എത്രയോ, 72 അയാൾക്ക് എ പ്ലസ് ഗ്രേഡ് ഉണ്ട്. ഓക്കെ, സോ ടിഇ മാത്രം നോക്കരുത്, സിഇ കൂടി ചേർത്തി നോക്കുക. അതേസമയം 64 മുതൽ 71 വരെ എ ഗ്രേഡാണ്, 80% മുതൽ 90 വരെ എ ഗ്രേഡാണ്. ഇനി 56 മുതൽ 63 വരെ ബി പ്ലസ്. ഓക്കെ, അതേ തന്നെ 49 മുതൽ എത്ര വരെ, 55 വരെ. ഓക്കെ, 55 വരെ ആരാണ്, ബി ഗ്രേഡാണ്. ഓക്കെ, 48 മുതൽ 55 വരെ ബി ഗ്രേഡാണ്. ഒന്നുകൂടി വന്നാലും 40 മുതൽ 47 വരെ സി പ്ലസ് ഗ്രേഡാണ്. സോ ഇങ്ങനെയാണ് നമുക്ക് കാറ്റഗറൈസേഷൻ വരെ. ഇനി മുന്നോട് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാലോ 32 മുതൽ 39 വരെ സി ഗ്രേഡാണ്. സോ ഇങ്ങനെയാണ് ടോട്ടൽ 80 വരുന്ന നമ്മുടെ 3 സബ്ജക്ട്സിന്റെയും ഗ്രേഡിംഗ് വരുന്നത്. ഓക്കെ, ഞാൻ അതേ തന്നെ നമുക്ക് ആരിലോട്ട് പോവാം, നമ്മളെ 100 മാർക്കിലോട്ട് പോവാം. സോ 100 മാർക്ക് എന്ന് പറയുമ്പോഴുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ്, 80 മാർക്ക് ടിഇയും 20 മാർക്ക് സിഇയും. ഓക്കെ, സോ അവിടെ 100 പറയുമ്പോൾ 90 മുതൽ 100 മാർക്ക് വരെ, 90 മുതൽ 100 മാർക്ക് വരെയാണ് എ പ്ലസ് എന്ന് അറിയപ്പെടുക. സോ 90 മുതൽ 100. അപ്പൊ 80 മാർക്കിന്റെ എക്സാമിൽ നിങ്ങൾ 70 മാർക്ക് എടുത്തിട്ടുണ്ട്, 20-ൽ 20 തന്നെ സിഇ കിട്ടിയിട്ടുണ്ടെങ്കിൽ 70-20 കൂടുമ്പോൾ എത്രയോ, 90 മാറും, എ പ്ലസ് ഗ്രേഡ് കിട്ടി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 80 മുതൽ 89 വരെയാണ് എ ഗ്രേഡ്, 80 മുതൽ 89 വരെ. അതേപോലെ 70 മുതൽ 79 വരെ ബി പ്ലസ്, 60 മുതൽ 69 വരെ ബി ഗ്രേഡ്. അതേപോലെ 50 മുതൽ 59 വരെ സി പ്ലസ്, 40 മുതൽ 49 വരെ സി ഗ്രേഡ്. ഒന്നുകൂടി താഴോട്ടേക്ക് വന്നാലോ 30 മുതൽ 39 വരെ ഡി പ്ലസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ടൈപ്പിലുള്ള സബ്ജക്ട്സിലും ഗ്രേഡിംഗ് എങ്ങനെയാണ് വരിക എന്നുള്ളത് കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിന് മുഴുവനും എന്ത് ചെയ്യുക, ഗ്രേഡിലോട്ട് മാറ്റിയിട്ട് ഫുൾ എ പ്ലസ് ഉണ്ടോ ഇല്ലയോ എന്ന്. സോ വൺസ് അഗൈൻ എല്ലാവർക്കും അടിപൊളി കൺഗ്രാചുലേഷൻസ്. സോ സീ യു വിത്ത് ഇൻ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദെൻ ബൈ ഫ്രം അഷിക്. ഗുഡ് ബൈ.